നമസ്കാരം ഞാൻ ഷോജി രവി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ കർഷക സുഹൃത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുള്ളത് ഞാനൊരു അടച്ചിട്ട മുറിയിലിരുന്ന് സംസാരിക്കുന്നതിനെ പറ്റിയാണ് കൃഷി അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത് ഇന്ന് തികച്ചും വ്യത്യസ്തമാണ് കാരണം ഞാൻ ഇന്ന് നാട്ടിലെത്തി അപ്പോൾ എൻ്റെ കൃഷിയിടം നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം ആദ്യം എൻ്റെ കോഴിക്കോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ കോഴിക്കോട് ഏകദേശം 250 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കോഴിക്കോടാണ് രണ്ടറകളിലായിട്ടാണ് പണിതീർത്തിരിക്കുന്നത് എനിക്ക് ഏകദേശം 35,000 രൂപ ചിലവ് വന്ന കോഴിക്കോടാണിത് അതിനെ ഉള്ളിലേക്ക് നമുക്ക് കയറാം ഇത് കോഴികൾക്ക് രാത്രികാലങ്ങളിൽ കയറി ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് എൻ്റെ എല്ലാ കൃഷി അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മാത്രം കൃഷി ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് അതായത് ഈ കോഴിക്കോടിനകത്ത് തന്നെ ഒരു മറ്റൊരു അറ തീർത്തിട്ടുണ്ട് അതിൽ നിൽക്കുന്നതാണ് ആ രണ്ട് പൂവൻ കോഴികൾ ആ അറയ്ക്കകത്താണ് നിൽക്കുന്നത് ശരിക്കും ബ്രീഡിംഗ് പർപ്പസിനൊന്നും വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന അല്ല അത് അത് ശരിക്കും ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂട്ടിലെ കോഴികൾ ഏകദേശം 6 മുട്ടയിട്ട് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു 6 മുതൽ 8 മുട്ടയിടയിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കൂട്ടിലേക്കുള്ള അടുത്ത ബാച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ അതിനകത്താണ് വാങ്ങി നിറയ്ക്കാറുള്ളത് അതിൽ നിന്ന് ഏകദേശം മുട്ടയിടാൻ പരുവമായതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ താഴത്തെ ഭാഗത്തേക്ക് ഇറക്കുന്നത് ഇതാണ് നമ്മളുടെ മുട്ട പെട്ടി സെറ്റപ്പ് സാധാരണ അതുപോലെ തന്നെ ചെറിയ ചിലവ് കുറഞ്ഞ രീതി തന്നെയാണ് ഒരു 4 തടി കൊണ്ട് മറച്ചിരിക്കുന്നു അതിൽ നമ്മുടെ വുഡ് ഷേവിങ്സ് അതായത് അറക്കപ്പൊടിയും പിന്നെ ചിന്തേരി ചീളുകളുമാണ് അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് പിന്നെ സാധാരണ പോലെ തന്നെ ചിന്തേരി പൊടിയും അറക്കപ്പൊടിയും അല്ല അറക്കപ്പൊടി തന്നെയാണ് നമ്മുടെ താഴെയിൽ ലിറ്റർ വിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സൗകര്യമുള്ള ഒരു കോഴിക്കൂട് തന്നെയാണ് നമ്മൾ ഈ പണിതിരിക്കുന്നത് ഏകദേശം ഈ കൂടിന് ഈ ഒരു അറയ്ക്ക് മാത്രമായിട്ട് 17,500 രൂപ അതായത് രണ്ടിനും കൂടെ 35,000 രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് ഇത് എൻ്റെ കോഴിക്കൂടിൻ്റെ പുറംഭാഗമാണിത് ഈ പുറംഭാഗം ഞാനൊരു വല കൊണ്ട് മറച്ചിരിക്കുകയാണ് ഈ കോഴികളെ പുറത്ത് ഇറക്കി നിർത്തി രാവിലെ കൂട് വൃത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ മുട്ടയെടുക്കുന്ന സമയത്തുമൊക്കെ കോഴികളെ പുറത്ത് ഇറക്കി നിർത്തി കുറച്ച് നേരം ഇവിടെ അവർക്ക് നടക്കാനും ഓടാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 എന്താ പറയുന്നത് വല കൊണ്ട് മറച്ചിരിക്കുകയാണ് വല കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് നേരം രാവിലെ അഴിച്ചു വിടാറുണ്ട് നമ്മൾ ഇത് നമ്മൾ കോഴി കാഷ്ടം ശേഖരിച്ച് വെക്കുന്ന ഒരു സെറ്റപ്പാണ് കാരണം നമ്മളിത് കോഴിക്കാഷ്ടം നമുക്കൊരു വിപണന സാധ്യതയുള്ള ഒരു വസ്തു തന്നെയാണ് കാരണം ഒരുപാട് പേര് ആവശ്യക്കാരായിട്ടുണ്ട് കോഴിക്കാഷ്ടത്തിന് നമ്മളിത് പഴയ ഒരു കിണറിൻ്റെ തൊടി ബാക്കി വന്നത് അതിലാണ് നമ്മൾ ഈ കോഴിക്കാഷ്ടം സൂക്ഷിക്കുന്നത് അടിഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനകത്താണ് ഈ കോഴിക്കാഷ്ടം നമ്മൾ ശേഖരിച്ച് വെക്കുന്നത് ഇതാണ് എൻ്റെ അടുത്ത കോഴിക്കൂട് ഇതും അതുപോലെ തന്നെ അതേ രീതിയിലുള്ള ഒരു കോഴിക്കൂട് തന്നെയാണ് പക്ഷേ ഇതിൽ നമ്മൾ അതായത് ചെറിയ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നൊഴിച്ച് ബാക്കിയെല്ലാം കോഴിക്കൂട് അത് തന്നെയാണ് ഏകദേശം അതേ വലിപ്പമുള്ള കോഴിക്കൂട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏകദേശം 3 കട്ടപ്പൊക്കത്തിൽ വരെ ഇഷ്ടിക വെച്ചിട്ട് ബാക്കി നമ്മൾ സാധാരണ മെഷ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മുകളിൽ ഷീറ്റാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അത് അലുമിനിയം ഷീറ്റ് ഏകദേശം 7.5 പൊക്കമുണ്ട് ഈ കൂടിന് ഇത് പഴയ മറ്റേ കൂട്ടിൽ കാണിച്ച പോലെ തന്നെ കോഴികൾക്ക് കയറി നിൽക്കാനൊരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലും തറയിൽ ലിറ്റർ വിരിച്ചിരിക്കുന്നത് മരപ്പൊടി തന്നെയാണ് ഇത് ഈ കൂട്ടിലെ മുട്ട പെട്ടിയാണ് ഈ നിൽക്കുന്നത് നമ്മുടെ ഒരു കരിങ്കോഴിയാണ് ശരിക്കും എൻ്റെ വീട്ടിലും ഉണ്ട് സാധാരണ എല്ലാ കോഴിക്കൂടുകളിലെയും പ്രശ്നം തന്നെ ഈ തമ്മിൽ കൊത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പരിധി വരെ എല്ലാം അത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ പൊതുവേ ഈ കോഴികളെല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് കാണപ്പെടാറുള്ളത് തമ്മിൽ കൊത്തി തൂവൽ പൊഴിച്ച് നിൽക്കുന്നതാണ് കാണപ്പെടുന്നത് എങ്കിലും എനിക്ക് ഒരു ദിവസം ഈ 100 നിന്നായിട്ടൊരു 80 കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ വെള്ളം കോഴികളിലേക്ക് എത്തിക്കുന്ന സെറ്റപ്പ് ഇതാണ് അതായത് എപ്പോഴും കോഴികൾക്ക് തണുത്ത വെള്ളം കൂട്ടിൽ ലഭ്യമാക്കുന്നതിനുള്ള രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം ഒരു നമ്മുടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം അതായത് വെയിലേൽക്കാതെ മണ്ണിനടിയിൽ കൂടി തന്നെയാണ് ഈ വെള്ളം ഈ കൂട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്
ഇതാണ് നമ്മുടെ വീട്ടിലെ കോഴികൾക്കുള്ള തീറ്റ ഇത് രാവിലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ശരിക്കും കോഴി തീറ്റ മാത്രം കൊടുത്ത് ഒരു കാരണവശാലും നമുക്ക് ഇതൊരു ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അരി ഗോതമ്പ് കോഴിത്തീറ്റ എന്നിവയുടെ ഒരു മിശ്രിതമാണ് നമ്മൾ കോഴികൾക്ക് നൽകാറുള്ളത് ഈ കോഴിത്തീറ്റ മിക്സ് ചെയ്യുന്നതും കൂടെ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ രാവിലെ ഉണരാൻ വൈകിയതുകൊണ്ട് അതെനിക്ക് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞിരുന്നില്ല നാളെ എൻ്റെ താറാവുകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ആ കോഴിത്തീറ്റ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി